ബറക്മോർ ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധനായ മോർ കുര്യാക്കോസ് സഹദായുടെയും അവൻ്റെ മാതാവായ മോർ തിയൂരിത്തിയുടെയും ഓർമ്മ പെരുന്നാൾ ഒരിക്കൽ കൂടി ആചരിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. സഹദയന്മാര് നമുക്കെന്നും പ്രചോദനം നൽകുന്നവരാണ്. സഹദയന്മാരെ കുറിച്ച് സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. അവരുടെ ആഗ്രഹമാണ് അവരെ സഹദാമാരാക്കി മാറ്റിയത്. അവരുടെ ആഗ്രഹം ഇതായിരുന്നു, അവർക്ക് മശിഹായെ കാണണം, അവർക്ക് മശിഹായെ ക്രിസ്തുവിനെ കാണണം എന്നുള്ള തീവ്രമായ ഒരു ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും ക്രിസ്തുവിനെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ എന്താണ് നമ്മുടെ ആഗ്രഹവും സഹദയന്മാരുടെ ആഗ്രഹവും തമ്മിൽ വേർതിരിക്കുന്നത്? അത് നമ്മെ പഠിപ്പിക്കുന്ന പിതാക്കന്മാരാണ്. നമ്മൾ ഇങ്ങനെയാണ് പാടാറുള്ളത്: മശിഹായെ കാൺമാൻ കംഷിച്ചൊരു സഹദേർ, വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി. ഇപ്പൊ മശിഹായെ കാണാൻ ആഗ്രഹിച്ച സഹദേന്മാർ എങ്ങനെയാണ് ആ ക്രിസ്തുവിനെ കണ്ടത്? അവര് ചിറകുകൾ ധരിച്ച് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു പോയി ക്രിസ്തുവിനെ കണ്ടു. അവർക്ക് എങ്ങനെയാ ചിറകുകൾ കിട്ടിയത്? വാളാൽ ചിറകുകൾ പൂണ്ടു. ഈ ഭൂമിയിൽ അതിഭീകരമായ ക്രിസ്തുവിന് വേണ്ടി കൊല ചെയ്യപ്പെട്ടപ്പോഴാണ് ഇതാ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് അവർക്ക് ചിറകുകൾ ലഭിച്ചതും അവർ മശിഹായെ കാണുവാനായിട്ട് ഇടയായതും. ക്രിസ്തുവിന്റെ പാത പിന്തുടരുക എന്ന് പറഞ്ഞാൽ അത് അല്പം അപകടം പിടിച്ച ഒരു കാര്യമാണ്. യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, സുഹൃത്തിനു വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞ കർത്താവ് താൻ സ്നേഹിച്ച എല്ലാ മനുഷ്യർക്കും വേണ്ടി തന്റെ ജീവൻ കൊടുത്തു. ഇതാ ആ വചനങ്ങൾ പാലിച്ചുകൊണ്ട് തന്റെ സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുത്തവരാണ് ആര്? സഹദയന്മാര്. ക്രിസ്തുവിനെ അവർ ഏറ്റവും നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ചവരായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് നമ്മൾ ആരുടെ പെരുന്നാളാണ് ആഘോഷിക്കുന്നത്? ആ വിശുദ്ധനായ കുര്യാക്കോസ് സഹദ, അവന്റെ മാതാവായ യുലീത്തി. ഇതാ മൂന്നാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലും നാലാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ജീവിച്ച രണ്ട് വ്യക്തികളാണ് ഇവര് രണ്ടുപേരും. യുലീത്തി എന്ന് പറയുന്ന സ്ത്രീ ഒരു വിധവയായിരുന്നു. അവൾക്ക് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന്റെ പേരാണ് മോർ കുര്യാക്കോസ്. ഇവര് ജനിച്ചത് ഇക്കോണിയം എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്നാൽ ഡയോക്ലീഷ്യൻ രാജാവിന്റെ ക്രൂരമായ മതപീഡനത്തെ ഭയന്നുകൊണ്ട് അവർ മറ്റൊരു സ്ഥലത്തേക്ക്, സെലൂഷ്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ പാലായനം ചെയ്തു. എന്നാൽ സെലൂഷ്യയിലെ നാടുവാഴിയായിരുന്ന അലക്സാണ്ടർ ഇതാ യുലീത്തിനെയും തന്റെ കുഞ്ഞിനെയും അറസ്റ്റ് ചെയ്യുകയാണ്. ഇവര് ക്രിസ്ത്യാനികളാണെന്ന് അറിഞ്ഞപ്പോൾ യുലീത്തിയെയും കുഞ്ഞിനെയും അതിഭീകരമായിട്ട് പടയാളികൾ കൊട്ടാരത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോയി. യുലീത്തിയെ അലക്സാണ്ടർ ഒരു തൂണിലേക്ക് വലിച്ചു കെട്ടി അതിക്രൂരമായിട്ട് മർദ്ദിക്കാൻ തുടങ്ങി. റോമൻ ദൈവങ്ങളെ ആരാധിച്ചില്ലെങ്കിൽ നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് പലയാവർത്തി ആ അമ്മയെ ഭീഷണിപ്പെടുത്തി. പക്ഷെ പ്രിയപ്പെട്ടവരെ, അവൾ ആ തൂണിൽ മർദ്ദനമേറ്റുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അമ്മയെ അതിക്രൂരമായി മർദ്ദിക്കുന്നു കണ്ടപ്പോൾ ഒരു 3 വയസ്സുകാരനായ കുഞ്ഞിന് സഹിക്കാൻ സാധിച്ചില്ല. ആ കുഞ്ഞിനെ മുറുകെ പിടിച്ചിരുന്ന പടയാളിയുടെ കയ്യിൽ കടിച്ചു പറിച്ച് ഈ കുഞ്ഞ് അലറിക്കൊണ്ട് രക്തം വാർന്ന് നനഞ്ഞ ഈ അമ്മയുടെ ശരീരത്തെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. യുലീത്തിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ 3 വയസ്സുകാരൻ അവിടെ പൊട്ടിക്കരയുകയല്ല ചെയ്തത്. ആ കുഞ്ഞ് ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്. അത് കണ്ട് ദേഷ്യമടക്കാൻ സാധിക്കാതെ അലക്സാണ്ടർ ആ കുഞ്ഞിനെ കാലിൽ പിടിച്ച് നടയിലൂടെ വലിച്ചുകൊണ്ട് താഴത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. അവനെ വെട്ടിക്കൊല്ലാനായിട്ട് വാളൂരി നോക്കിയപ്പോഴാണ് കാണുന്നത്, ആ കുഞ്ഞിനെ നടയിലൂടെ വലിച്ചുകൊണ്ടുപോയപ്പോൾ അവന്റെ തല ആ നടയിൽ അടിച്ചു പൊട്ടി ചോര വാർന്ന് ആ കുഞ്ഞ് മരിച്ചിരുന്നു. തന്റെ കുഞ്ഞ് മരിച്ചെന്ന് കണ്ടപ്പോൾ ആ അമ്മ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, ധീരനായ ഒരു പോരാളി എന്ന് എനിക്ക് തന്നതിനെ ഓർത്ത് നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ആ നിമിഷം തന്നെ ആ അമ്മയുടെ തലയും ആ നാടുവാഴി വെട്ടിയെടുക്കുകയാണ്. അവരുടെ ശവശരീരങ്ങൾ ഒരു പേ പിടിച്ച പട്ടിയുടെ പോലും വിലയില്ലാതെ
പെരുവഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് മോർ തിയുലിത്തിയുടെയും മോർ കുര്യാക്കോസിന്റെയും ജീവിതം എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, തെർത്തുല്യൻ എന്ന് പറയുന്ന ഒരു സഭാപിതാവ്, രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, രക്തസാക്ഷികളുടെ രക്തമാണ് ഈ സഭയുടെ വളം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള രക്തസാക്ഷികൾ രക്തം വീഴ്ത്തിയത് കൊണ്ടാണ് ഈ സഭ ഇന്നും ഉറപ്പോടെ നിലനിൽക്കുന്നത്. 1 മുതൽ 3 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ക്രൂരന്മാരും ഭ്രാന്തന്മാരുമായ 13-ലധികം റോമൻ ചക്രവർത്തിമാരുടെ ക്രൂര പീഡനമേറ്റിട്ടും ക്രൈസ്തവ വിശ്വാസം നശിച്ചു പോയില്ല. 4-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് സഭയുടെ പുറത്തുനിന്നായിരുന്നില്ല ഉപദ്രവം, മറിച്ച് സഭയ്ക്കുള്ളിൽ തന്നെ വേദവിപരീതങ്ങളുണ്ടായി. അറിയൂസും ഏവുത്തിക്കോസും നെസ്തോറും എല്ലാം തെറ്റായ വിശ്വാസങ്ങൾ ശീലിക്കാൻ സത്യവിശ്വാസികളെ പ്രേരിപ്പിച്ചു, അതിന് ഉപദ്രവിച്ചു. അവരുടെ ഉപദ്രവത്തിലും ഈ സഭ തകർന്നു പോയില്ല. പിന്നീട് കുരിശ് യുദ്ധങ്ങളുണ്ടായി, ആഭ്യന്തര യുദ്ധങ്ങളുണ്ടായി, വർഗീയ കലാപങ്ങളുണ്ടായി, മാനവും അഭിമാനവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നിട്ടും ഈ സഭ തകർന്നു പോയില്ല. പ്രിയപ്പെട്ടവരെ, ഇതാ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഓട്ടോമൻ സാമ്രാജ്യം ക്രൈസ്തവരെ കൂട്ടക്കുരുതി നടത്തിയിട്ടും ഈ സഭ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതെ പോയില്ല. 1-ഉം 2-ഉം മഹായുദ്ധങ്ങളെയും അതിജീവിച്ച് ഇന്നും ഈ പരിശുദ്ധ സഭ IS തീവ്രവാദികളുടെ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും സഭ നിലനിൽക്കാൻ കാരണം ഈ സഭ വളർന്നത് രക്തസാക്ഷികളുടെ രക്തത്തിന്റെ വളത്തിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, പോപ്പ് കഴിഞ്ഞ ആളുകളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ത്യോക്യൻ സുറിയാനി സഭയെ നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് രക്തസാക്ഷികളുടെ സഭയാണ്. ഇങ്ങനെയുള്ള ഈ രക്തസാക്ഷികളുടെ ഈ സഭയെ ഒരു കോടതി വിധി കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പള്ളികളുടെ വാതിലുകൾ തകർത്തു കയറി ആ പള്ളികൾ പിടിച്ചെടുത്താലും മൃതശരീരങ്ങളെ യാതൊരു ബഹുമാനമില്ലാതെ വലിച്ചെറിയാനും കത്തിക്കാനും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലും ഈ സഭ നശിച്ചു പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം ഈ സഭ നിലനിന്നത് നിയമപാലകരുടെയോ സമ്പന്നരുടെയോ ആൾബലത്തിന്റെയോ ഭരണകൂടത്തിന്റെയോ ന്യായാധിപന്മാരുടെയോ കരുത്ത് കൊണ്ടല്ല, മറിച്ച് പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ ശക്തിയാലാണ് ഈ സഭയെന്നും നിലനിന്നിട്ടുള്ളത്. മോർത്ത് യൂലീത്തിയും അവന്റെ കുഞ്ഞായ കുര്യാക്കോസും നമുക്ക് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, കെട്ടി ഉയർത്തിയ ദേവാലയങ്ങളെക്കാളും നല്ല ശവസംസ്കാരം കിട്ടുന്നതിനേക്കാളും വലിയതാണ് സത്യവിശ്വാസം മുറുകെ പിടിക്കുക എന്നുള്ളത്. കണ്ടോ, ഇന്ന് നമ്മൾ ബഹുമാനിക്കുന്ന പെരുന്നാൾ ആഘോഷിക്കുന്ന ഇവരുടെ ശരീരം പടയാളികൾ കഴുകനും പട്ടിക്കും കടിച്ചു കയറാൻ വേണ്ടി പെരുവഴിയിലേക്കാണ് വലിച്ചെറിഞ്ഞു കൊടുത്തത്. അവർക്കൊരു നല്ല ശവസംസ്കാരം കിട്ടിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സെമിത്തേരി നമ്മുടെ മുമ്പിൽ അടഞ്ഞു പോയെന്ന് കരുതി, പള്ളി നഷ്ടപ്പെട്ടു പോയെന്ന് കരുതി, വിശ്വാസം ത്യജിച്ചു കളയുന്നവരാണ് നമ്മളെങ്കിൽ ഓർത്തുകൊള്ളുക, ഈ പെരുന്നാൾ പോലും ആഘോഷിക്കാനുള്ള യോഗ്യരല്ല നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12:1 ഇങ്ങനെയാണ് പറയുന്നത്, കാര്യം നാമും നമ്മുടെ ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹം നിൽക്കുകയാണ്. പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും നിബിയന്മാരും സ്ലീഹന്മാരും സഹദയന്മാരും മൗദ്യാനന്മാരും അവരുടെ രക്തം ഭൂമിയിൽ നിന്ന് ഹാബേലിന്റെ രക്തം പോലെ നിലവിളിച്ച് നമുക്ക് ചുറ്റും നിന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ് സത്യവിശ്വാസം മുറുകെ പിടിക്കുക. പത്രോസ് ഏറ്റുപറഞ്ഞ, ക്രിസ്തുവിലേറ്റുപറഞ്ഞ ആ സത്യവിശ്വാസം ഈ 2000 നൂറ്റാണ്ടുകളായിട്ടും തകർന്നു പോകാത്ത ആ സത്യവിശ്വാസം നിലനിർത്താനും അതിനുവേണ്ടി ജീവിക്കാനും ജീവൻ കൊടുക്കാനുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും വിളിച്ച് വേർതിരിക്കപ്പെട്ടതെന്ന് ഈ ഇന്ന് ഈ രക്തസാക്ഷി ദിനം ആചരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും ഈ സഹോദരന്മാര് വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം നമ്മൾ ഓരോരുത്തരും, അവർ നമുക്ക് വേണ്ടി മരിച്ചത് ഈ വിശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ക്രൂര പീഡനങ്ങളേറ്റത് അവരുടെ ആ രക്തത്തെ നാം ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ രക്തസാക്ഷിത്വത്തെ നാം ആദരിക്കുന്നുണ്ടെങ്കിൽ, ഈ പെരുന്നാളിൽ നാം പങ്കാളികളാകുമ്പോൾ അവരെ പോലെ സത്യവിശ്വാസത്തിന് വേണ്ടി ധീരമായി പോരാടാനുള്ള ആർജവം നമ്മൾ ഓരോരുത്തരും കാണിക്കണമെന്ന് അവസാനമായിട്ട് ഈ അമ്മയും ഈ കുഞ്ഞും നമുക്ക് പറഞ്ഞു തരികയാണ്. അവരുടെ ഓർമ്മ നമുക്കെന്ന് വാഴുവനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സഭയുടെ ഈ പ്രതിസന്ധിയിൽ സത്യവിശ്വാസത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ മുഖാന്തരം ഈ പെരുന്നാളിലൂടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.
ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റ്സ് മനസ്സിലാക്കുവാൻ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.